അയർലൻഡിലെ ഗോൾവേയിലുള്ള കീമോർ കാസ്റ്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അവിടുത്തെ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഈ കാസ്റ്റിൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്ന ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആവോളം ആസ്വദിച്ചതിന് ശേഷം അവിടെ ഈ കാസ്റ്റിലിനെ കുറിച്ചുള്ള ഏതാനും വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ വായിച്ച് അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. മലനിരകളും പുഴകളും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ നടുഭാഗത്താണ് ഈ വലിയ കൊട്ടാരം നിലകൊള്ളുന്നത്. ഇത് ഏകദേശം 1000 ഏക്കറോളം സ്ഥലം വരും എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന മാപ്പ് നമ്മെ സൂചിപ്പിക്കുന്നത്. വീണ്ടും അതിനെപ്പറ്റിയുള്ള ഏതാനും ചുരുക്കം ചില വിവരണങ്ങൾ ഈ ചുവർ ചിത്രങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷം നേർക്കാഴ്ചകൾക്കായിട്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. കീമോർ അബെ എന്നാണ് ഇതറിയപ്പെടുന്നത്. അബെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാസ്റ്റിൽ നിലകൊള്ളുന്നത്. 1867 ഈ കാസ്റ്റിലിൻ്റെ ആരംഭം കുറിക്കുന്നത്. കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് സമ്പന്നരായ കുടുംബങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് താമസിക്കുവാൻ പറ്റിയ ഒരു പ്രദേശത്തെയാണ് ഈ കാസ്റ്റിൽ എന്നതുകൊണ്ട് വിവക്ഷിക്കുക. ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വെൽത്തി ഡോക്ടറാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ പേര് മിച്ചൽ ഹെൻറി എന്നാണ്. അദ്ദേഹമാണ് അതിബൃഹത്തായ ഈ കൊട്ടാരം പോലെ കണക്കാക്കപ്പെടുന്ന ഈ കാസ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ തന്നെ അതിസമ്പന്നമായ ഒരു ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽപ്പെട്ട കുടുംബശാഖയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ. അതിസമ്പന്നമായ കുടുംബത്തിൽപ്പെട്ട ഈ ഡോക്ടർ പിന്നീട് ചിന്തിക്കുകയാണ്, താനും തൻ്റെ ഭാര്യയും കൂടി വിശ്രമ സൗകര്യാർത്ഥം പിന്നീട് അയർലൻഡിലെ ഈ കീമോർ അബി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയായിരുന്നു. അവിടെ ബൾക്കായിട്ട് ലാൻഡ് പർച്ചേസ് ചെയ്തതിന് ശേഷം അവിടെ മറ്റാർക്കും പറ്റാത്ത രീതിയിലുള്ള ബൃഹത്തായ ഈ കാസ്റ്റിൽ നിർമ്മാണം ആരംഭിക്കുകയാണ്. 1867 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1000 തൊഴിലാളികൾ 4 വർഷം കൊണ്ടാണ് ഈ കെട്ടിടം മുഴുവനും പൂർത്തീകരിക്കുന്നത്. 40,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വലിയ കൊട്ടാരത്തിനുള്ളിൽ 70 റൂംസാണ് ഉള്ളത്. 3 ഫീറ്റ് തിക്കിലാണ് ഇതിൻ്റെ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം. ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ രാജകീയമായ ഒരു വസ്ത്രം ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അന്നത്തെ രാജകീയ പ്രൗഢിയിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് മുൻഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് അലങ്കരിച്ച് വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഈ കൊട്ടാരത്തിനുള്ളിൽ 33 ബെഡ്റൂംസും 4 ബാത്റൂംസും 4 സ്വിറ്റിംഗ് റൂംസുമാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കായി മറ്റ് പല റൂമുകളും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അറിയുവാൻ സാധിക്കുന്നത്. അതായത് ബോൾറൂം, ലൈബ്രറി, സ്റ്റഡി റൂം, സ്കൂൾ റൂം, സ്മോക്കിംഗ് റൂം, ഗൺ റൂം, ഓഫീസ് റൂം, സെർവൻസ് റൂം, ഇങ്ങനെ വിവിധ തരങ്ങളിൽ റൂമുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഓരോ റൂമിനെ കുറിച്ചുള്ള വിവരണങ്ങൾ എഴുതി വച്ചിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാനും വർഷങ്ങൾ ഈ കൊട്ടാരത്തിനുള്ളിൽ മിർച്ചൽ ഹെൻറിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മാർഗരറ്റും താമസിച്ചതിന് ശേഷം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. 1903 ഡ്യൂക്ക് ആൻഡ് ഡച്ചസ് എന്ന് പറയുന്ന ഒരു പ്രഭുവിന് തൻ്റെ ഈ വലിയ കൊട്ടാരം വിറ്റിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് ഈ വ്യക്തി യാത്രയാകുന്നത്. ഇത് വാങ്ങിച്ച ഡ്യൂക്ക് എന്ന് പറയുന്ന വ്യക്തി വളരെ ലാഭിഷായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പലരാൽ പ്രേരിതരായി ചൂതാട്ടം കളിയിലൊക്കെ ഏർപ്പെട്ട്
വലിയ കടം വരുത്തി വെക്കുകയും അവസാനം ഈ കാസ്റ്റിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം കടത്തിൽ പെട്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ഇതുപ്രകാരം 1920 ഐറിഷ് ബെനഡിക്റ്റിയൻ നൺസ് ഇത് ഏറ്റെടുക്കുകയും കത്തോലിക്ക പെൺകുട്ടികൾക്കായി ഇവിടെ ഒരു സ്കൂൾ തുടങ്ങുകയും ചെയ്യുകയാണ്. ഇന്റർനാഷണൽ ബോർഡിംഗ് സ്കൂൾ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഒന്നാം ലോകമഹായുദ്ധം ലോകമെമ്പാടും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്രകാരം ഒരു സ്കൂള് ഈ ബെനഡിക്റ്റിയൻ നൺസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇവരെ പ്രധാനമായിട്ടും ബെൽജിയം കേന്ദ്രീകൃതമായിട്ടാണ് ഈ നൺസിൻ്റെ കേന്ദ്രസ്ഥാനം പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു ശാഖ മാത്രമാണ് ഈ അയർലൻഡിലെ ഗോൾവേയിലുള്ള ഈ അബേ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ കാസ്റ്റിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യം ഈ സന്യാസസഭ ലക്ഷ്യം വെച്ചത് എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ പിന്നീട് അവരത് പ്രധാനമായിട്ടും റിട്രീറ്റ് ആക്ടിവിറ്റീസിലേക്ക് തിരിയുകയാണ് ചെയ്തത്. 2010 ന്യൂ എഡ്യൂക്കേഷൻ ആൻഡ് റിട്രീറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഈ കോൺഗ്രിഗേഷൻ്റെ ലക്ഷ്യം മാറ്റപ്പെടുകയുണ്ടായി കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഇതിൻ്റെ ഡിക്ലൈൻ ആരംഭിക്കുക. അതുപ്രകാരം ഇതിൻ്റെ നടത്തിപ്പ് വളരെ ബുദ്ധിമുട്ടിലായി വന്നു കഴിഞ്ഞപ്പോൾ 2015 ഇതിന് ഒരു പാർട്ട്ണർഷിപ്പ് വരികയാണ് ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് നോട്രെ ഡാമേ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയും കൂടെ ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ബെനഡിക്റ്റിയൻ സന്യാസികൾക്ക് ഇത് സാധ്യതമായത്. അയർലൻഡിൽ തന്നെയുള്ള ഗോൾവേ രൂപതയുടെ കീഴിലാണ് ഈ ബെനഡിക്റ്റിയൻ നൺസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്കൂള് തിരികെ പിടിക്കണം എന്നുള്ള ഒരു ആശയം ഈ സന്യാസ സമൂഹത്തിനുണ്ടാവുകയും പിന്നീട് ഏതാനും നാളുകൾക്ക് ശേഷം ഈ സ്കൂള് തിരിച്ചു പിടിക്കുകയും ചെയ്യുകയാണ്. പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രധാനമായിട്ടും ഇത് തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വന്നത്. പിന്നീട് അധികാര കേന്ദ്രത്തിൽ നിന്ന് ഇടപെടലും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയും എത്രയും വേഗം അത് ബെനഡിക്റ്റിയൻ സന്യാസ സമൂഹത്തിൻ്റെ കീഴിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഈ കൊട്ടാരത്തിനുള്ളിലെ പണ്ടത്തെ പ്രഭുകുമാരന്മാരും കുമാരികളൊക്കെ ഉപയോഗിച്ചിരുന്ന റൂമുകളും സ്ഥലങ്ങളും അവിടുത്തെ സാമാന സാമഗ്രികളുമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മലനിരകളുടെ താഴ്വാരങ്ങളിൽ നിലകൊള്ളുന്ന ഈ കൊട്ടാരത്തിൻ്റെ വീക്ഷണം ഒന്നുപോലെ ഞങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. താഴ്വാരത്തിലെ മനോഹരമായ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മുൾഭാഗത്തിൽ മലനിരകൾ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടും മനോഹരമായ കാഴ്ചകളാണ് ഈ കാസ്റ്റിൽ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ഈ കൊട്ടാരത്തോടനുബന്ധിച്ച് കാണപ്പെടുന്ന ഗോത്തിക് ചർച്ച് കാണുവാൻ വേണ്ടിയിട്ടാണ്. പണ്ടത്തെ രാജകുടുംബങ്ങളുടെ ഒക്കെ വലിയൊരു പ്രത്യേകതയാണ് അവർക്ക് ആവശ്യാനുസരണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെ കൊട്ടാരത്തോട് അനുബന്ധിച്ച് തന്നെ അവരൊരു ദേവാലയം നിർമ്മിക്കുക പതിവാണ്. ആ ദേവാലയത്തിലാണ് അവർ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരുക. ഇവിടെ ദീപബലി അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുരോഹിതനെയും അവരുടെ ചെലവിൽ ഏർപ്പാട് ചെയ്യുക പതിവാണ്. ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ യഥേഷ്ടം അതാത് രൂപതയുടെ കീഴിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരിക. ഇങ്ങനെയുള്ള ഒരു ദേവാലയത്തിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. മനോഹരവും രാജകീയ പൗടിയോടുകൂടിയുമായ ദേവാലയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുറച്ചു പേർക്ക് മാത്രം ഇരിക്കുവാൻ പറ്റിയ ഇരിപ്പിടങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പ്രഭു കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇവിടെ ദീപബലി പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ദേവാലയത്തെ പറ്റിയുള്ള ഏതാനും വിവരണങ്ങൾ ഇതിൻ്റെ മുൻഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോൾവേ ഡയസിസിൻ്റെ കീഴിലാണ് ഇന്നും അന്നും ബെനഡിക്റ്റിയൻ സന്യാസ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 കാലഘട്ടത്തിലാണ് ബെനഡിക്റ്റിയൻ സന്യാസികൾ ഇത് തിരികെ പിടിക്കുന്നത്. അതേ തുടർന്ന്
പിന്നീട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് പബ്ലിക്കിനായിട്ട് ഇത് തുറന്നു കൊടുക്കുകയായിരുന്നു.